നമസ്കാരം. ഇവിടെ ഉദ്യോഗസ്ഥർക്ക് അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയക്കാരുടെ ആ ആക്രമണം കൊണ്ടും അവരുടെ ഈ കുത്തിത്തിരിപ്പും ഭീഷണിയും കൊണ്ടും പ്രവർത്തിക്കാനാവാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് ഒരു റിപ്പോർട്ട്, സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായ ഒരു റിപ്പോർട്ടാണ്. സിമി എന്ന് പറയുന്ന ഒരു വില്ലേജ് ഓഫീസർ അവിടുത്തെ തൃശ്ശൂർ ജില്ലയിലാണ്, തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ വില്ലേജാണ്. അപ്പോൾ ഈ സ്ത്രീ ഇവരുടെ ഈ അവിടുത്തെ വില്ലേജിലെയും അതുപോലെ പഞ്ചായത്തിലെയും ഒക്കെ രാഷ്ട്രീയ സ്വാധീനം, അവിടുത്തെ CPM പ്രവർത്തകരായ CPM ഗുണ്ടകളായ രാഷ്ട്രീയക്കാരുടെയും ജനപ്രതിനിധികളുടെയും ആക്രമണവും ഭീഷണിയും ആ ചീത്തവിളിയും ആ ഒന്നും സഹിക്കാൻ വയ്യാതെ ആ സ്ത്രീ ഓഫീസിൽ വെച്ച്, വില്ലേജ് ഓഫീസിൽ വെച്ച് കൈയുടെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇപ്പോഴും ആ സ്ത്രീ വില്ലേജ് ഓഫീസർ ചികിത്സയിലാണ്, ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതായത് ഇവിടെ രാഷ്ട്രീയക്കാരുടെ കാല് കഴുകുന്നവർക്കും രാഷ്ട്രീയക്കാരുടെ മൂട് താങ്ങുന്നവർക്കും അവർക്ക് സ്തുതി പാടുന്നവർക്കും മാത്രമേ, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റൂ എന്ന അവസ്ഥയിലാണ് പ്രത്യേകിച്ചും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി. ഇതൊരു രാഷ്ട്രീയ കക്ഷിയല്ല, ഇതൊരു രാഷ്ട്രീയ ഗുണ്ട സെറ്റപ്പാണെന്നാണ് പറയുന്നത്. അത് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നോക്കിയാൽ അറിയാം. ഭീഷണിയാണ് അടിസ്ഥാനമായ തത്വം. സഖാക്കൾ ഭീഷണിപ്പെടുത്തും, പോലീസ് സ്റ്റേഷൻ കയറി വെട്ടും കുത്തും എന്നൊക്കെ പോലീസുകാരുടെ മുഖത്ത് നോക്കി വിളിച്ചു കളയും. എവിടെയും എന്തിനും ഭീഷണി. ഒരു പാവം പിടിച്ച ഒരു വില്ലേജ് ഓഫീസർ, അവർ ഇവർക്ക് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ശരിയല്ലാത്ത കാര്യങ്ങൾക്ക് കൂട്ടുനിന്നില്ല, അതേ ഉള്ളൂ കാര്യം. അവർ ആശുപത്രിയിൽ നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം. 4 വർഷമായി ഞാൻ പുത്തൂർ വില്ലേജ് ഓഫീസറായിട്ട്. 4 വർഷം കഴിഞ്ഞു തിങ്കളാഴ്ച എന്നെ കുന്നുമുള്ള താലൂക്കിലേക്ക് മാറ്റി, രാഷ്ട്രീയം എന്ന് കളിച്ചിട്ട് മാറ്റിയതല്ല. മാറ്റിയിട്ട് ഒരാഴ്ച എന്നെ റിലീവ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇന്ന് മനഃപൂർവ്വം പുത്തൂർ പഞ്ചായത്തിലുള്ള ആൾക്കാർ, മെമ്പർമാർ, പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ഷാജി മെമ്പർ, ശിവൻ മെമ്പർ, പിന്നെ ഒരു ഗോപി മെമ്പർ, ഇവരെല്ലാവരും കൂടെ വന്നിന് കാലത്തുടങ്ങി ഓടിയിരുന്നു. ഞാൻ കോവിഡ് ടെസ്റ്റ് പോയിക്കായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഞാൻ ഓഫീസിൽ വന്ന് കയറുമ്പോൾ ഇവരവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം തുടങ്ങി മണി 2 വരെ ഇവരവിടെ ഇരുന്ന് എന്നെ അപ്പം വാങ്ങിച്ച് അപ്പം വാങ്ങിച്ചെങ്കിൽ സഹിക്കാൻ പറ്റാണ്ട് ഞാനിത് ചെയ്തു. കഴിഞ്ഞ 4 വർഷം ഞാൻ ഓടിയിരുന്ന കാലത്ത് മുഴുവൻ എന്നെ ഇവർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആവശ്യമില്ലാത്ത പരാതികളും ഒക്കെ ചെയ്തിട്ട് ഇവരെ രാഷ്ട്രീയത്തിന് ഞാൻ തുള്ളാത്തതിൻ്റെ കാരണം അവർക്ക് എന്നെ മാറ്റാൻ വേണ്ടി അവർ ഒരുപാട് നടന്നതാണ്. എന്നിട്ട് അവിടെ MLA ഇടപെട്ടായതുകൊണ്ട് എന്നെ മാറ്റാതിരുന്നു. ഇപ്പം ഞാൻ MLA ആവശ്യപ്പെട്ടിട്ടാണ് എന്നെ മാറ്റിയത്. പക്ഷേ എനിക്ക് ഏതെങ്കിലും തൃശ്ശൂർ താലൂക്കിലെ ഏതെങ്കിലും ചെറിയ വില്ലേജ് തരണമെന്ന് ഞാൻ പറഞ്ഞത്. 4 വർഷമായിട്ട് ഇത്ര വലിയ വില്ലേജിൽ ഞാൻ ഇരുമ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്നെ അവർ താലൂക്ക് ഇട്ട് മാറ്റി. ഓർഡർ ഇറങ്ങിയിട്ട് ഒരാഴ്ചയായി എന്നെ ലീവ് ചെയ്തിട്ടില്ല. എന്നിട്ട് മാറി ട്രാൻസ്ഫറായി എന്നെ വന്നിട്ട് അവർ ഇത് ഒരാവേ ചെയ്തു. എൻ്റെ അമ്മ വാങ്ങിച്ച അവിടെ ഇരുന്ന് എന്നെ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. അത്ര മോശമായിട്ടാണ് ഈ മെമ്പറൊക്കെ എൻ്റെ പ്രസിഡൻ്റൊക്കെ അവിടെ സംസാരിച്ചു. സഹിക്കാൻ പറ്റാൻ ഞാൻ ചെയ്തത് എൻ്റെ മേലെ ഉദ്യോഗസ്ഥരുടെ ഇതൊന്നും എനിക്ക് ഒരു സപ്പോർട്ടും കിട്ടില്ല. എന്നെ താലൂക്ക് വിട്ട് മാറ്റാനായിട്ട് കളിച്ചത് ഈ താലൂക്കിലുള്ളവർ തന്നെയാണ്, രാഷ്ട്രീയ നേതാക്കന്മാർ, ജോയിൻറ്റ് കൗൺസിലിൻ്റെ നേതാക്കന്മാരൊക്കെ. ഞാൻ പ്രതികരിക്കുന്നു അവരോട്, എൻ്റെ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരോട് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമല്ല. 4 വർഷമായിട്ട് എൻ്റെ ഓഫീസിൽ ഒരു പോസ്റ്റ് ഒന്നും നടത്തും. ഇത്രയും വലിയ വില്ലേജാണ്, ഇത്രയും ജോലി ഭാരമുള്ള വില്ലേജാണ്, ഒരു സ്റ്റാഫിനെ അവർ തന്നിട്ടില്ല. തന്നവരൊന്നും ഇപ്പോൾ എനിക്ക് അവസാനമായിട്ട് ഒരു തന്ന ഒരാൾ എന്നോട് സഹകരിക്കില്ല, ഒരു കാര്യം പറഞ്ഞ ചെയ്യില്ല. അങ്ങനെ തെരവ് സാധനങ്ങൾ എനിക്ക് തരുള്ളൂ. എന്നിട്ടാണെങ്കിൽ രാഷ്ട്രീയം എന്നെ ട്രാൻസ്ഫറായിട്ട് എന്നെ വന്നിട്ട് ഈ ഖരാവ് ചെയ്ത് രാഷ്ട്രീയം മാത്രം, CPMൻ്റെ രാഷ്ട്രീയം മാത്രം കണ്ടിട്ടാണ്, CPMകാരൻ മാത്രമാണ് വന്നത്. അവർ 2018 പ്രളയം തുടങ്ങി എൻ്റെ അടുത്ത് ഗുസ്തി നടത്തുന്ന ആൾക്കാരാണ്. അവരെ രാഷ്ട്രീയത്തിന് ഞാൻ വഴങ്ങി കൊടുക്കാത്തതുകൊണ്ട് 2018 പ്രളയം തുടങ്ങി അവരെൻ്റെ എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ ഷാജി മെമ്പറൊക്കെ ഞാൻ പുത്തൂർ വില്ലേജ് ഓഫീസറായിട്ട് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തുടങ്ങി എന്നെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയത്. ഒല്ലൂർ പോലീസ് ഇപ്പോൾ 8 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സ്ത്രീയാണ്, ഒരു സ്ത്രീയാണ് അവർ. ആ സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ ആ മനസ്സ് കാണാനുള്ള ആ ഒരു വലിപ്പം പോലും ആ സ്ത്രീക്കില്ല. അവർക്ക് പാർട്ടിയാണ് വലുത് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പുത്തൂർ പഞ്ചായത്തിലെ വിവിധ അംഗങ്ങൾ മൊത്തം 8 പേർക്കെതിരെ കേസെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ, TN പ്രതാപൻ MP ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നു. ഒല്ലൂർ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഈ സ്ത്രീക്ക് കാര്യങ്ങൾ അന്വേഷിച്ച് നീതി വാങ്ങിക്കൊടുക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയണം. ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയ്ക്ക്, ഒരു ഗവൺമെൻറ് സെർവൻ്റ് എന്നുള്ള നിലയ്ക്ക് അവരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കണം. രാഷ്ട്രീയ സ്വാധീനമില്ലാതെ, രാഷ്ട്രീയക്കാർ കയറി ഇടപെടാതെ, ഭീഷണിപ്പെടുത്താതെ സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷയൊക്കെ പറയുന്നില്ലേ സർക്കാർ? ഇവിടെ സ്ത്രീകളായ ഉദ്യോഗസ്ഥർക്ക് പോലും രക്ഷയില്ല, പിന്നെ എന്ത് സ്ത്രീ സുരക്ഷ? അവർക്ക് ജീവനും സ്വത്തിനും പ്രാധാന്യം നൽകേണ്ട ആളുകളെ പോലും വിരട്ടുകയും ഭീഷണിപ്പെടുത്തുകയും ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ത് മര്യാദയാണ്? ഇതാണോ സർക്കാർ? ഇതെന്ത് സ്ത്രീ സുരക്ഷയാണ്? സ്ത്രീകൾക്ക്
സ്ത്രീകളായ ഉദ്യോഗസ്ഥർക്ക് പോലും രക്ഷയില്ല. അപ്പോൾ സാധാരണക്കാരായ സ്ത്രീകളുടെ കാര്യം പറയണോ? പറയാനുണ്ടോ? ഒന്നുമില്ല. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.